നിനക്ക് വെറുപ്പാന്ന് തോന്നുന്നല്ലോ ഈ കുഞ്ഞിനോട്. പിന്നെ എന്താ നീ കരുതിയത് ഞാൻ അതിനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നോ? അത് അർജുൻ ദേശയുടെ ചോരയിൽ അവള് പ്രസവിച്ചതാ. ആ അമൃത ശീതളല്ല. ആര് പ്രസവിച്ചാലും അതൊരു കുഞ്ഞാ. നിന്റെ പരാക്രമവും ദേഷ്യവും അസൂയയും ഒന്നും അതിനോട് കാണിക്കാൻ നിൽക്കണ്ട. ഞാൻ ആരോട് എന്ത് കാണിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അവളൊരു കുഞ്ഞിന്റെ വക്കാലത്തുമായിട്ട് വന്നിരിക്കുന്നു. പോയ കാര്യം എന്തായി? ആദ്യം അത് പറ. അർജുനെ നീ കണ്ടോ? അർജുനെ കണ്ടു. കണ്ടു എന്ന് മാത്രമല്ല, തികച്ചും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഹോട്ട്ലൈൻ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. മൊബൈൽ നമ്പറുകൾ കൈമാറുന്നത് ഉൾപ്പെടെ. അപ്പോ ഇനി അടുത്ത പ്ലാൻ? അടുത്ത പ്ലാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഫേസ് ടു ഫേസ്. ഏറ്റവും അടുത്ത സമയം കഴിയുമെങ്കിൽ നാളെ തന്നെ നമ്മൾ അയാളെ കാണാൻ പോവാ. നമ്മളോ? അല്ലാതെ പിന്നെ? നിന്റെ ഡിമാൻഡുകൾ പറയേണ്ടതും സമ്മതിപ്പിക്കേണ്ടതും നീയാ, ഞാനല്ല. മനസ്സിലായോ? നിന്റെ ഈ യുദ്ധത്തിൽ എനിക്ക് തേരാളിയുടെ സ്ഥാനമേ ഉള്ളൂ. അമ്പെടുക്കേണ്ടതും കുലയ്ക്കേണ്ടതും അയക്കേണ്ടതും നീയാ. ഒരൊറ്റ കണ്ടീഷനിൽ മാത്രം നിന്റെ അസ്ത്രം ചെന്ന് തറയ്ക്കേണ്ടത് അയാളുടെ ഏറ്റവും ദുർബലമായ മർമ്മത്തിലാവണം. അതിന്റെ ആഘാതത്തിൽ നിന്നും അയാൾ കാണോ പീഡ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പോലും ആവരുത്. എന്താടി നിന്നെ കൊണ്ടത് സാധിക്കില്ലേ? എന്ത് പറയുന്നു? സാറിന്റെ രഹസ്യ കേന്ദ്രമാണെന്ന് അന്നിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തിനാ നീ വന്നത്? അല്ല സാറേ, ഒരു പോലീസുകാരൻ അവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. ഒരു ദിവസം അയാൾ എന്റെ വീട്ടിലൊക്കെ വന്നു. അന്ന് തന്നെ അയാൾ ആ കൗൺസിലറേയും പോയി കണ്ടു. അതുകൊണ്ട് നിനക്കെന്താ? നീ എന്തിനാ മുട്ടിടിച്ച് കരയുന്നത്? നാട്ടിൽ എത്രയോ പോലീസുകാരുണ്ട്, അവരെവിടെയെല്ലാം പോകുന്നു. എന്റെ പൊണ്ണ് സാറേ, ഒരുമാതിരി വർത്താനം എന്നോട് പറയരുത്. മനുഷ്യ പ്രാന്തെടുത്ത് ഓടുമ്പോഴ സാറിന്റെ ഒരു വർത്താനം. അയാൾ ആ കുഞ്ഞിന്റെ അന്വേഷണത്തിന് വന്നതാണെങ്കിലേ നാൻ പെടും. എനിക്ക് എന്തെങ്കിലും വന്നാളേ നാനല്ല വിളിച്ചു പറയും. അയാള് നിന്നോട് എന്ത് ചോദിച്ചു? ഞാൻ അയാളെ കാണാതെ മാറിക്കളഞ്ഞു. പക്ഷേ അയാൾ ഇനിയും വരും സാറേ. അയാൾ ആ കൗൺസിലറിന്റെ അടുത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം കട്ട പോക? സാറിടപെട്ട് എന്തെങ്കിലും ചെയ്യണം. അത് ഉടനെ തന്നെ വേണം, ഇല്ലെങ്കിൽ അറിയാലോ ഞാൻ മാത്രമല്ല സാറും പെടും. ആ വന്ന പോലീസുകാരന്റെ പേരോ മറ്റോ അറിയാവോ? ഇല്ല സാറേ, പേരൊന്നും എനിക്കറിയില്ല. പക്ഷേ ഏത് റിട്ടി കണ്ടാലും ആളെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. നീ ഇപ്പൊ പോ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അല്ല അല്ല സാറേ, നീ പേടിക്കൊന്നും വേണ്ട. ഞാനല്ലേ പറയുന്നത്, പെട്ടാൽ നീ മാത്രമല്ലല്ലോ ഞാനും പെടും. നിനക്കിതൊരു കള്ളസാക്ഷി പറച്ചിൽ മാത്രമാണ്. എനിക്കേ ജോലി പോകുന്ന കേസാ. ജോലി പോകുന്നു മാത്രമല്ല ജയിലിലായി പോവും. അതുകൊണ്ട് ഇത് സോൾവ് ചെയ്യേണ്ടത് നിന്റെ ആവശ്യം എന്നതിനേക്കാൾ എന്റെ ആവശ്യമാണ്. ഈ കളികളൊക്കെ കളിക്കാൻ അറിയാമെങ്കിൽ ജേക്കബിന് ഇത് സോൾവ് ചെയ്യാനും അറിയാം. നീ പോ, ധൈര്യമായിട്ട് പോകും. പറയും Oh,
ഹലോ. ആ ഹലോ നിഷ, ശീതൽ എവിടെ? ശീതൽ എന്റെ ഒപ്പം ഉണ്ട് സാർ, പറയൂ. അല്ല, ഒരു ഇൻഫർമേഷൻ തരാനാ വിളിച്ചത്. കുട്ടിയുടെ അന്വേഷണത്തിന് എന്നെ കൂടാതെ ADGP മറ്റെന്തോ സംവിധാനം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെന്താണെന്ന് വ്യക്തമായിട്ട് എനിക്കറിയില്ല. എന്തെങ്കിലും അപകടമുണ്ടോ? സൂക്ഷിക്കണം, അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കണം. അത് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. ശീതൽ അധികം പുറത്തു വരണമെന്ന് പറഞ്ഞേക്ക്. പേടിക്കണ്ട, കാര്യങ്ങളൊക്കെ ഞാൻ സോൾവ് ചെയ്തോളാം. അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുതെന്ന് പ്രത്യേകം പറയണം. ശരി സർ, ഞങ്ങൾ സൂക്ഷിച്ചോളാം. ശരി. അത് പറയാൻ പോലും എനിക്ക് കരുത്തില്ല ഏട്ടാ, അത്രയ്ക്ക് ഭീകര സ്വപ്നം. ദുസ്വപ്നം കണ്ട അത് ഉറക്കെ പറയണമെന്നാ. ഉറക്കെ പറഞ്ഞ ആ സ്വപ്നം സംഭവിക്കാതെ പോകും, അങ്ങനെ മുത്തശ്ശി പറയാറ്. അതുകൊണ്ട് താൻ പറയേ. അമൃതേ, അർജുനെ കുറിച്ചാ? ആ ദുസ്വപ്നത്തില് ഏട്ടനായിരുന്നു. ആയിക്കോട്ടെ, സ്വപ്നം ആരെ കുറിച്ചാണെങ്കിലും പറയേ, പറഞ്ഞ് അതിന്റെ ഫലം ഇല്ലാതാക്ക്. അത് ഏട്ടൻ ഓടിച്ചിരുന്ന കാറ്. എനിക്ക് വയ്യേട്ട, എനിക്കത് ഓർക്കാൻ പോലും വയ്യ. ഏയ്, ഒന്നുമില്ല, താൻ പറയടോ. ഒന്നുമല്ലെങ്കിലും സ്വപ്നത്തിലെ സൂചന കേട്ടിട്ട് എനിക്ക് മുൻകരുതലെടുക്കാമല്ലോ. പറയാം, ഏട്ടൻ ഓടിച്ചിരുന്ന കാറ് നിയന്ത്രണം വിട്ടുചെന്ന് ആദ്യം ഒരു മരത്തിലിടിക്കുന്നു. ഇടിയുടെ ആഘാതത്തില് കാറിന്റെ ലോക്ക് ജാമായി പോകുന്നു. അത് തുറക്കാൻ ഏട്ടൻ കിടന്ന് ശ്രമിക്കുന്നു.
സാധിക്കുന്നില്ല. അപ്പോഴോ അപ്പോഴോ ഏയ് ഒന്നുമില്ല. എനിക്കിത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഏയ് അറിയാതല്ലോ, ദേ നോക്ക്, എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. തന്റെ മുന്നിൽ മല പോലെ ഇരിക്കുമല്ലേ. ഇനി കാർ ഓടിക്കുമ്പോ സൂക്ഷിക്കണേ. ഞാൻ എപ്പോഴും സൂക്ഷിച്ചു തന്നെയാ കാർ ഓടിക്കാറ്. ഇനി അതിൽ മാറ്റമൊന്നും വരില്ല. ഏയ് സമാധാനിക്കേ, ഒന്നും വരില്ല. ആ നേരം വിളിക്കാറേ, എഴുന്നേക്ക്. ഓഫീസിൽ പോണോന്ന് ഏട്ടന് നിർബന്ധമുണ്ടോ? അതെന്താ പതിവില്ലാത്തൊരു ചോദ്യമാണല്ലോ. ഓഫീസിൽ പോണത് നിർബന്ധം കൊണ്ടാണോ? ആവശ്യം കൊണ്ടല്ലേ? അതല്ല, അത്യാവശ്യ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇന്ന് പോവാതെ വീട്ടിലിരുന്നൂടെന്ന് ചോദിക്കുമായിരുന്നു ഞാൻ. സ്വപ്നം, അതിലൊന്നും ഒരു കാര്യമില്ലടോ. എന്റെ അമൃതക്കുട്ടി ചെമ്മീനിലെ പാട്ട് കേട്ടിട്ടില്ലേ, തപസ്സിരുന്ന തന്റെ അരയനെ കടലമ്മയിൽ നിന്ന് രക്ഷിച്ചെടുത്ത ഭാര്യയെക്കുറിച്ചുള്ള പാട്ട്. അതിലും തീവ്രമായ തപസ്സുമായിട്ടല്ലേ എന്റെ അമൃതക്കുട്ടി ഇവിടെ ഇരിക്കുന്നത്. പിന്നെ എങ്ങനെ ഒരു ദുസ്വപ്നം എന്നെ ബാധിക്കും? ധൈര്യമായിട്ടിരിക്കടോ. അരയത്തി പെണ്ണ് തപസ്സിരുന്നു. അർജുന് എന്തൊരു മാറ്റം! അവനൊരു മൂളിപ്പാട്ട് പാടുന്നത് പോലും ഞാനിതുവരെ കേട്ടിട്ടില്ല. അത് അവിടെ സുന്ദരപാണ്ഡ്യപുരത്ത് അവിടുത്തെ സാധാരണക്കാരുമായിട്ട് ഇടപഴകി കഴിഞ്ഞതിന്റെ മാറ്റോ? നിന്റെ മുഖം എന്താ ഇങ്ങനെ? നീ കരഞ്ഞോ? നിന്റെ മുഖം എന്താ ഇങ്ങനെ? നീ കരഞ്ഞോ? എന്തിന്, എന്താ ഉണ്ടായത്? അത് അമ്മ, ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? പേടിപ്പെടുത്തുന്നൊരു സ്വപ്നം. അത് കണ്ട് ഞെട്ടി എഴുന്നേറ്റതാ. അതേക്കുറിച്ച് എനിക്ക് ഓർക്കാൻ പോലും വയ്യ, അത്രയ്ക്ക് ചീത്ത സ്വപ്നം. എന്ത് സ്വപ്നം ആയാലും അതൊന്നും ഇനി നമ്മളെ ബാധിക്കില്ല. മോള് വാ, ഇരിക്കെ. ഇനി കിടക്കാൻ നേരത്ത് എന്നും അർജുനെ പത്ത് ജപിച്ചിട്ട് കിടക്കണം കേട്ടോ. ദുസ്വപ്നം കാണാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി അതാണ്. അർജുന പത്തോ? അതെന്താ? അങ്ങനെ ഒരു കാര്യമുണ്ട്, അർജുനന്റെ പത്ത് പേരുകൾ, അതാണ് അർജുന പത്ത്. ആ അർജുനൻ നമ്മുടെ അർജുനല്ല. അതെനിക്കറിയാം, പുരാണത്തിലെ അർജുനൻ അല്ലേ? അതെ, വില്ലാളി വീരനായ പാണ്ഡവൻ. എന്നാ എനിക്ക് അർജുനപ്പത്ത് പറഞ്ഞതാ കേട്ടോ. അർജുനൻ, ഫൽഗുണൻ, ജിഷ്ണു. അയ്യോ അമ്മ, പതുക്കെ ഞാനൊന്ന് പഠിച്ചോട്ടെ. അർജുനൻ, ഫൽഗുണൻ, ജിഷ്ണു, പിന്നെ അർജുനൻ, ഫൽഗുണൻ, ജിഷ്ണു, കിരീടി, ശ്വേതവാഹനൻ. കിരീടി, ശ്വേതവാഹനൻ, അഞ്ജയ്, പിന്നെ പാർത്ഥൻ, വിജയൻ, കൗന്ദേയൻ, സൗവ്യസാചി, ധനഞ്ജയൻ. ഇതാണ് അർജുനപ്പത്ത്. പണ്ടുകാലത്ത് കുട്ടികളെ ദുസ്വപ്നം കാണാതിരിക്കാൻ എല്ലാ അമ്മമാരും മക്കൾക്ക് ഇത് ഉപദേശിച്ചിരുന്നു. ഇത് പറഞ്ഞിട്ട് കിടന്ന ദുസ്വപ്നം കാണില്ലേ? ഇല്ല, അല്ലെങ്കിൽ നീ ഇതൊന്ന് പരീക്ഷിച്ചു നോക്ക്. ഇന്ന് മുതല് കിടക്കുന്നതിന് മുമ്പ് ഞാനിത് പറയും. Thank you.
നിങ്ങൾ എവിടെയൊക്കെ പോയി അന്വേഷിച്ചു? സർ, പ്രധാനമായി നാഗപ്പന്റെ വീട്ടിലും അതിനടുത്ത് തന്നെയുള്ള കൗൺസിലറുടെ വീട്ടിലും പിന്നെ ചുറ്റുവട്ടത്തും. ദേശായി ഫാമിലി മാറ്ററുമായി ബന്ധപ്പെട്ട വിഷയം അന്വേഷിക്കുന്നതിനാണ് നിങ്ങൾ ചെന്നതെന്ന് തോന്നാത്ത രീതിയിൽ തന്നെയല്ലേ നിങ്ങൾ സംസാരിച്ചത്? അതെ സർ. നിങ്ങളുടെ അന്വേഷണത്തിൽ നിന്നും പ്രധാനമായും എന്ത് കാര്യമാണ് വ്യക്തമായിട്ടുള്ളത്? സർ, നാഗപ്പൻ തന്ന സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായും നുണയാണ് സർ, അതാ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നാഗപ്പന്റെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് ബോധ്യപ്പെടാൻ നിങ്ങൾക്ക് എന്ത് തെളിവാ കിട്ടിയത്? സർ, നാഗപ്പന്റെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഗുണ്ടകൾ ചേർന്ന് ബലം പ്രയോഗിച്ച് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നാണ്. എന്നാൽ സംഭവത്തിന്റെ മറ്റൊരു ദൃക്സാക്ഷിയായ സ്ഥലം കൗൺസിലർ പറയുന്നത് അവിടെ ഒരുവിധ ബലപ്രയോഗവും നടന്നിട്ടില്ലെന്നാണ്. ബലപ്രയോഗം ഉണ്ടായിട്ടില്ലേ, പിന്നെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതോ? സർ, നാഗപ്പൻ കുട്ടിയെ കൗൺസിലറുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് പകൽ യാത്ര പോയത്. രാത്രി അയാൾ തിരിച്ചു വന്നപ്പോ അയാളുടെ കാറിനൊപ്പം മറ്റൊരു കാറും ഉണ്ടായിരുന്നു. നാഗപ്പൻ സ്വമേധയാ തന്നെ കുട്ടിയെ കാറിലിരുന്ന സ്ത്രീക്ക് കൈമാറിയെന്നാണ് കൗൺസിലർ പറഞ്ഞത്. മാത്രമല്ല, ആ രാത്രിയിൽ ആ റോഡിൽ അങ്ങനെ ഒരു ബഹളമോ ഗുണ്ടാവിളയാട്ടമോ നടന്നതായി ചുറ്റുപാടുമുള്ള ആർക്കും അറിയില്ല. Now you can go. Sir. അപ്പോ ഈ ഇൻസിഡന്റിൽ എസ് ഐ ജേക്കബിന്റെ മാനിപ്പുലേഷൻ ഉണ്ടെന്ന് വേണം കരുതാൻ. ജേക്കബിനെതിരെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഒരു അന്വേഷണം ആവശ്യമാണ്. ഹലോ, മോർണിംഗ് സർ. നിഷയാണ്. ആ, മനസ്സിലായി. ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങിയതാ. അങ്ങോട്ട് പോവാതെയാ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരുന്നത്. ആ, കാത്തിരിക്കേണ്ടി വരില്ലല്ലോ. ഇല്ല സർ, ഞങ്ങൾ ഇവിടെ റെഡിയാ. സാർ വരേണ്ട താമസേ ഉള്ളൂ. ഇവിടെ പിന്നെ ഏറിയൽ ഒരു 15 മിനിറ്റ്. എം ഡിയുമായിട്ടൊരു ഇൻട്രോഡക്ടറി മീറ്റിംഗ്, അത് കഴിഞ്ഞാ സാറിന് അപ്പൊ തന്നെ പോവാവുന്നതേ ഉള്ളൂ. അല്ല, സാറിന് പോകാനുള്ള പ്രചോദനം ഈ മീറ്റിംഗിൽ നിന്നുണ്ടാവും. മീറ്റിംഗിൽ നിന്ന് പോകാനുള്ള പ്രചോദനം ഉണ്ടാവുമെന്ന്? അതെന്താ നിഷ, എന്താ ഉദ്ദേശിച്ചത്? അല്ല സാർ, എം ഡി മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മീറ്റിംഗിന്റെ തുടർ നടപടികളെ കുറിച്ച് സാർ ചിന്തിച്ചു തുടങ്ങും. അതിന്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി സാർ ഉടൻ തന്നെ പോവാൻ തയ്യാറാവുകയും ചെയ്യുമെന്ന് പറയുമായിരുന്നു ഞാൻ. ഓ, നിങ്ങളുടെ എം ഡി അത്രയ്ക്ക് വലിയ ആളാണോ? സാർ കാണാൻ പോവല്ലേ, കണ്ടിട്ട് തീരുമാനിക്കല്ലോ. ശരി ശരി, ഞാനിതാ എത്തിപ്പോയി. അത് ഫോൺ ചെയ്തപ്പോ നേരത്തെ പറഞ്ഞതല്ലേ, നമുക്ക് ഫോർമാലിറ്റി വിട്ട് നേരെ മാറ്ററിലേക്ക് വന്നാലോ. എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. ഐ ആം ബിറ്റ് ഓഫ് ലേറ്റ് ടുഡേ. അറിയാം, പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിൽ സാർ ഷാർപ്പാണെന്ന് അറിയാം. എനിവേ, ഐ വോണ്ട് വേസ്റ്റ് യുവർ ടൈം. എന്റെ ബോസിന് സാറിനെ കണ്ടേ പറ്റുമെന്ന് നിർബന്ധം, അതാ ഞാൻ ഈ മീറ്റിംഗിന് ശ്രമിച്ചത്. Thank you.
ഇതാണോ താൻ പറഞ്ഞ ബോസ്? ആക്ച്വലി ഇവളെന്റെ ഫ്രണ്ടാ, മൈ ബെസ്റ്റി. ഇവൾക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോ താൻ ഒരു നാടകം ഉണ്ടാക്കി, ഒരു നാലാംകട നാടകം. നാടകമാണോ സീരിയലാണോ സിനിമയാണോ എന്നൊക്കെ ഇനി നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. എന്റെ റോള് കഴിഞ്ഞു, നൗ യു ക്യാരി ഓൺ. ഞാൻ അപ്പുറത്തുണ്ടാവും. ജസ്റ്റ് എ മിനിറ്റ്. ഏതായാലും വന്നതല്ലേ, ഇനി ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയാ മതി. അതിന് താല്പര്യമില്ലെന്ന് മുമ്പേ ഞാൻ പറഞ്ഞതാ. ഞാനിന്ന് വിവാഹിതനാണ്, സന്തോഷം നിറഞ്ഞൊരു ഫാമിലിയിലെ മെമ്പർ. നിന്റെ പഴങ്കഥകൾ കേൾക്കാനും പ്രതികരിക്കാനും സമയമില്ല. ഐ എം സോറി. എനിക്ക് പറയാനുള്ള കഥ പുതിയതാണ്, നിങ്ങളത് കേട്ടേ പറ്റൂ. കേൾപ്പിക്കാതെ വിടില്ല ഞാൻ. കുറച്ചു മുമ്പ് നിങ്ങളൊരു നാടകം കളിയെ കുറിച്ച് പറഞ്ഞില്ലേ, അത് കളിക്കുന്നത് ഞാൻ നിഷയൊന്നുമല്ല, ദേശായി ഫാമിലിയിൽപ്പെട്ട മറ്റൊരാളാ. നിങ്ങളുടെ സ്വന്തം ചോരയിൽപ്പെട്ട ഒരു സ്ത്രീരത്നം, പേര് ഊർമിളയെന്ന. കാഹളം മുഴങ്ങി. അർജുൻ അറിയാം തന്റെ മകൾ പ്രസവത്തിൽ മരിച്ചിട്ടില്ല എന്ന്. കുരുക്ഷേത്ര യുദ്ധം ഇവിടെ അരങ്ങേറുകയാണ്. ഇരുവശത്തും ബന്ധുക്കൾ മാത്രം. ഏതൊക്കെ തലകൾ കൊയ്തെറിയപ്പെടും? അതോ ഇനി കബന്ധങ്ങൾ മാത്രമാകുമോ ബാക്കി?